ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് നമ്മളെല്ലാവരും ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. ലൈഫിൽ നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസിലേക്ക് എത്താനായിട്ടുള്ള ഒരു പുതിയ കാര്യം നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരാളാണ് ഈ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. കാരണം ചെറുപ്പം തൊട്ട് നമ്മൾ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് ഈ തോൽക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ബാഡ് തിങ് ആണ്. നമ്മൾ ഉണ്ടാവുമ്പോൾ തൊട്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാണ്, ജയിച്ചോ, നല്ല മാർക്ക് കിട്ടിയോ, എങ്ങനെയാണ്, എവിടെയും വിജയിക്കണം, സക്സസ് മാത്രമാണ് ജീവിതത്തിൽ നമ്മളുടെ ഒരു ഉന്നമനത്തിൻ്റെ ഒരു ഭാവം, അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഒരു ക്രെഡിബിലിറ്റി ഉള്ളൂ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പണ്ട് തൊട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തോൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ ചെറിയ തോൽവികളെയും നിങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിക്കേ. അതായത് ഒന്ന് റിവേഴ്സായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തോറ്റിട്ടുള്ള എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ പ്രയോജനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് ജീവിതത്തിൽ തോറ്റുപോയ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ആലോചിക്കുക, എങ്ങനെ തോറ്റു, എന്തിനു വേണ്ടിയിട്ടാണ് തോറ്റത്, അത് കഴിഞ്ഞിട്ട് ആ തോൽവി കൊണ്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബെനഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ. ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ തോൽക്കുക എന്ന് പറയുന്നതും സക്സസിൻ്റെ ഒരു പാർട്ടാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇന്ന് ഈ ലെവലിൽ നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചെറിയ ചെറിയ പരാജയങ്ങൾ വരുമ്പോൾ യാതൊരു തരത്തിലും പുറകോട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ മനസ്സങ്ങനെയൊന്നുമല്ല, എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണമെന്ന് ഓർക്കുമ്പോൾ തന്നെ ഇവനങ്ങ് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും ഈ ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ മനസ്സിൽ തന്നെയുള്ള ഒരു ഇമാജിനേഷനിൽ വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പുതിയൊരു കാര്യം, ഇപ്പോൾ ഞാനൊരു ബുക്ക് എഴുതണമെന്ന് വെക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന, ഓ, ഒന്നാമത് എഴുതാൻ സമയമില്ല, ഇനി എഴുതിയാൽ തന്നെ അതിനുള്ളൊരു വൊക്കാബുലറി ഉണ്ടോ, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ പ്രാക്ടീസ് വേണ്ടേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു പേജ് പോലും, എന്തിനു പറയുന്നു, ഒരു സെൻറ്റൻസ് പോലും എഴുതാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പകരം നമുക്ക് അതിന് ചെയ്യാൻ പറ്റുമെന്നും നമ്മൾ നന്നായിട്ട് ബുക്ക് എഴുതി അത് പബ്ലിഷ് ചെയ്യുന്നത് ഒക്കെ ആയിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അപ്പോൾ തന്നെ നമ്മുടെ ആ റെസിസ്റ്റൻസിൻ്റെ വോയിസ് കുറച്ചങ്ങ് ഡൗൺ ആവുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ ഇമാജിനേഷൻസിലാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. അതല്ലാതെ ഈ ഫെയിലിയർ ഓഫ് ഫിയറിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ലൈഫിൽ ഒന്നും നേടാനായിട്ട് സാധിക്കില്ല. അപ്പം ഫെയിലിയർ എന്ന് പറയുന്നത് സക്സസിൻ്റെ ഒരു പാർട്ടാണെന്നുള്ള ഒരു സത്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. കാരണം തോൽക്കാനായിട്ട് റെഡി ഇല്ലാത്ത ആർക്കും ഇതുവരെ ജയിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ തോൽക്കാനായിട്ട് റെഡി ആവുക, ജീവിതത്തിലെ ഓരോ തോൽവികളും സെലിബ്രേറ്റ് ചെയ്യുക.